بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين വീണ്ടും ഒരു റമദാനിനെ സമ്പൂർണ സാമൂഹിക ബന്ധങ്ങളോടുകൂടി ഭക്തിപൂർവം ആചരിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ രണ്ടു വർഷക്കാലം നമുക്ക് പരീക്ഷണത്തിൻ്റേതായിരുന്നു. മനുഷ്യന് ലഭിക്കുന്ന ഗുണങ്ങൾ അവന് ബോധ്യപ്പെടുന്നത് ആ ഗുണം ഇല്ലാതാകുമ്പോഴാണ്. കണ്ണുപോയാൽ കാഴ്ചയുടെ മഹത്വമറിയും. റമദാൻ തന്നെ ആ രീതിയിലാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അനുഭവിക്കുന്ന സുഖം മനസ്സിലാക്കുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സന്ദർഭത്തിലാണ്. എന്നാൽ അത് ലഭിക്കാത്തതിൻ്റെ പേരിലാകുമ്പോൾ അത് നീണ്ടുപോവുകയും പ്രയാസങ്ങൾക്ക് ശക്തി വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവൻ്റെ വയറിൻ്റെ അവസ്ഥയെ നോമ്പുകാരന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഒരുമിച്ച് കൂടുന്നതിൻ്റെയും സ്നേഹം പങ്കിടുന്നതിൻ്റെയും ആ ഒരു സുഖം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് സാധിച്ചിരുന്നു. അതിൽ നിന്നുള്ള ഒരു മാറ്റം, ലോകം മുഴുവനും പഴയ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ പരീക്ഷണത്തിൽ മനുഷ്യൻ വിജയിച്ചു എന്ന് വരണം. അപ്പോൾ അവൻ പൂർവാധികം ശക്തിയോടെ ഇബാദത്തുകളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള നന്മകളിലും വ്യാപൃതരാവണം. നേരത്തെയുള്ളതിനേക്കാൾ ശക്തിയായി അവൻ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരണം. ദുബായ് ഭരണാധികാരി, UAE ഉപപ്രധാനമന്ത്രിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അവർ 100 കോടി ഭക്ഷണപ്പൊതി ലോകത്ത് വിതരണം ചെയ്യാനാണ് ഈ റമദാനോടുകൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭക്ഷണം കിട്ടാത്ത ആളുകൾ ലോകത്തുണ്ടോ എന്ന ചോദ്യം പുറത്തിറങ്ങിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുകയില്ല. അല്ലെങ്കിൽ ആഫ്രിക്കയിൽ മാത്രമാണ്, അതുപോലുള്ള രാഷ്ട്രങ്ങളിൽ മാത്രമാണ് എന്ന് ധരിച്ചു വയ്ക്കുന്നവരുണ്ട്. നമ്മുടെ നാടായ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഓരോ ദിവസവും 1000 പൊതി ലഞ്ച് കൊടുക്കുന്ന പ്രവർത്തകരെ നേരിട്ട് അനുഭവിച്ചാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഇങ്ങോട്ട് വരുന്നത്. ഓരോ ദിവസവും 1000 പൊതികൾ മീൽസ് ഓൺ വീൽസ്, ഫുഡ് ഓൺ വീൽസ് എന്ന പേരിൽ കൊടുക്കുമ്പോൾ അതിനേക്കാളേറെ ആവശ്യക്കാരാണ് അവിടെയുള്ളത്. ഇത് തലസ്ഥാന നഗരിയുടെ അവസ്ഥയാണെങ്കിൽ മറ്റ് നഗരങ്ങളുടെയും അതിലേറെ പ്രാന്തങ്ങളുടെയും അവസ്ഥ എന്താണെന്ന് പറയേണ്ടതില്ല. അപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം ലോകം അടക്കി ഭരിച്ച രാജാവാണല്ലോ. മഹാനവർകൾ തൻ്റെ പ്രജകൾക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം ഉദ്ദേശിച്ചിരുന്നു. വേണ്ടുവോളം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി മുഴുവൻ ജീവികളെയും വിളിച്ചു. ഒരു തിമിംഗലം വന്ന് മുഴുവൻ ഭക്ഷണവും തിന്നു തീർത്ത് ക്ഷണിച്ചു വരുത്തി പട്ടിണിയാക്കിയല്ലോ, ആദ്യ വയറ് നിറച്ചു പോകേണ്ടി വന്നല്ലോ എന്ന് പരിതപിച്ച കഥ നമുക്കറിയാം. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരിക്കലും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. പക്ഷേ അള്ളാഹുത്താല ഇവിടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, മനുഷ്യൻ അത് വിതരണം ചെയ്യുന്നില്ല എന്നതാണ് സത്യം. പട്ടിണി കിടക്കുന്ന മനുഷ്യർ, വസ്ത്രമില്ലാതെ നഗ്നരാകേണ്ടി വരുന്ന മനുഷ്യർ, പാർപ്പിടമില്ലാതെ വെയിലും മഴയും കൊള്ളേണ്ടി വരുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സമ്പന്നർ അവരുടെ മുതലിനെ പാവങ്ങളിലേക്ക് നൽകിയിട്ടില്ല എന്നാണ്. ഓരോ നാട്ടിലും ഓരോ രാജ്യത്തും സമ്പന്നരായ ആളുകൾ അവരുടെ സമ്പത്തിന് കൃത്യമായി സകാത്ത് തന്നെ വിതരണം ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രാഥമികമായ ആവശ്യങ്ങൾ പൂർണ്ണമായും നിർവഹിക്കാൻ കഴിയും എന്നതാണ്.
അപ്പോൾ നമ്മുടെ നാടുകളിലുള്ള സമ്പന്നന്മാർ, സമ്പന്നന്മാരെന്ന് പറയുമ്പോൾ തൻ്റെയും വീട്ടുകാരുടെയും ചെലവ് കഴിച്ച് ബാക്കിയുള്ളവർ, അവൻ സമ്പന്നൻ തന്നെയാണ്, അവരുടെ സമ്പത്തിൽ നിന്ന് വരുമാനത്തിൻ്റെ തോതനുസരിച്ച് വിതരണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, 1000 നാണയമുള്ളവൻ 100 കൊടുക്കുന്നതും 100 കയ്യിലുള്ളവൻ 10 കൊടുക്കുന്നതും 10 1 കൊടുക്കുന്നതും എല്ലാവരും കൂലിയിൽ തുല്യരാണ്. എണ്ണം അനുസരിച്ചല്ല, തോതനുസരിച്ചാണ്, ശതമാനം അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കൂലി കണക്കാക്കുന്നത് എന്നർത്ഥം. അപ്പോൾ വരുമാനത്തിൽ തൻ്റെ ചെലവും ആവശ്യങ്ങളും കഴിച്ച് അതിൻ്റെ 10 100 1000 മടങ്ങ് വരുമാനമുള്ളവരുണ്ട്. അവർ പുതിയ പുതിയ പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പദ്ധതികൾ വരുമ്പോൾ ആളുകൾക്ക് തൊഴിൽ ലഭിക്കും, അതിലൂടെ അവർക്ക് ഭക്ഷണം ലഭിക്കും എന്നതൊരു ശരിയാണ്. എങ്കിലും വരുമാനത്തെ ഡിവൈഡ് ചെയ്ത് പുനർപദ്ധതികൾക്ക് ഒരു വിഹിതം, അതോടൊപ്പം ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഒരു വിഹിതം മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നതിന് പ്രാമുഖ്യം കൊടുക്കണം. അതോടൊപ്പം ഇന്ന് ഏറ്റവും അനിവാര്യമായി വന്നിട്ടുള്ള രോഗചികിത്സയും സാമൂഹ്യ ആവശ്യങ്ങൾ, വിവാഹം പോലുള്ള വിഷയങ്ങൾ, അതിനും നാം സമ്പത്ത് മാറ്റിവെച്ച് സമൂഹത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് മാറ്റം കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ സക്കാത്ത് കൊടുക്കാനും സ്വതക്ക ചെയ്യാനും മനുഷ്യൻ തയ്യാറാകുന്നതിന് പുറമെ, സക്കാത്ത് കൊടുക്കുന്നത് ചിന്തിച്ചുകൊണ്ടും ബോധ്യപ്പെട്ടും മനസ്സിലാക്കിയും അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഡോറുകൾക്ക് മുട്ടിമുട്ടി ഒരു കാരക്ക, ഒരു കാരക്ക, രണ്ട് കാരക്ക, അല്ലെങ്കിൽ ഒരു നാണയം, രണ്ട് നാണയം എന്ന് സമാഹരിച്ച് നടക്കുന്നവരല്ല യഥാർത്ഥത്തിൽ ആവശ്യങ്ങളുള്ളത് പുറത്തറിയിക്കാതെ അഭിമാനത്തോടുകൂടി നടക്കുന്നവരാണ് മിസ്കിൻമാർ. അവരെ കണ്ടെത്തി അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വലിയൊരു ദൗത്യം നിർവഹിക്കേണ്ടതുണ്ട്. അതിന് നാം കൂടുതൽ ബോധവാന്മാരായിരിക്കണം. അത് നാട്ടിൽ ആവശ്യക്കാരില്ലെങ്കിൽ അടുത്ത നാട്ടിലേക്ക്, ജില്ലയിൽ ആവശ്യക്കാരില്ലെങ്കിൽ അടുത്ത ജില്ലയിലേക്ക്, സംസ്ഥാനത്ത് ആവശ്യക്കാരില്ലെങ്കിൽ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് നാം പോകണം. ഈയിടെയായി പഞ്ചാബിൽ മർക്കസിന് കീഴിലുള്ള ഒരു സംരംഭത്തിന് തറക്കല്ലിട്ടത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. പഞ്ചാബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായ ഒരു അനുഭവം തോന്നുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു അത്യാവശ്യം നല്ലൊരു നാടാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്രദേശമാണല്ലോ അവിടെ. പഞ്ചാബുകാരാണ് പണ്ട് കോഴിക്കോട്ട് വന്ന് വിദ്യാഭ്യാസ സ്ഥാപനവും അനാഥാലയവും ഉണ്ടാക്കിയിട്ട് ഇന്നും അത് വളർന്ന് വലിയ സ്ഥാപനമായി മാറിയിട്ടുണ്ട്. അതുപോലെ സൗത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചങ്ങോട്ട് ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ കേന്ദ്രമുണ്ടാക്കി അവരെ സഹായിക്കുക എന്നത് വലിയൊരു ദൗത്യമായിട്ടാണ് നാം കാണേണ്ടത്. ഇതിനു മുമ്പ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും വെസ്റ്റ് ബംഗാളിലും ആസാം, ത്രിപുര തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ കടന്നു എന്നത് ഇതേ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ്. ഇപ്പോൾ കേരളീയ സമൂഹം അള്ളാഹു തആല സമ്പത്ത് ഖനിഞ്ഞരുളിയ വലിയൊരു സമൂഹമാണ്. കേരളീയൻ്റെ തന്നെ വരുമാനം കേരളീയർക്ക് മുഴുവനും മതിയാകും, അത് കഴിഞ്ഞാൽ ബാക്കിയും ഉണ്ടാകും. നാം ഏറെക്കാലം ഇവിടെ ബാക്കിയാവുകയില്ലെന്നും മക്കൾക്ക് പരിധിയിലധികം സമ്പത്ത് ബാക്കി വെച്ചതുകൊണ്ട് ഇവിടെ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല, അവരാ മുതലിന് വേണ്ടി കശപിശ കൂടുന്ന അവസ്ഥ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് മക്കൾക്ക് വിദ്യ കൊടുക്കുക, കഴിവുണ്ടാക്കി കൊടുക്കുക, സമ്പത്ത് പാവപ്പെട്ടവർക്ക് ധാരാളമായി വിതരണം ചെയ്യുക. ഇതാകട്ടെ നമുക്ക് മുന്നിൽ വന്നിട്ടുള്ള ഈ ഒരു ബില്യൺ മീൽസ് എന്ന് പറയുന്ന സന്ദേശത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.